പല ആളുകളും പണം ഇല്ലാണ്ടല്ല ലക്ഷറി കാർ വാങ്ങിക്കാത്തത്, ഇതിന്റെ മെയിൻ്റെനൻസ്. അതെ അതെ. പിന്നെ ഇപ്പോ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി, ഒരു 7 വർഷത്തിനകത്തുള്ള വാഹനമൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മളെ അടുത്ത് തന്നെ ഞങ്ങൾ 2-3 കമ്പനികളെ ടൈ അപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് പോലെ ഒരു ഒരു 1 ലാഖ് വണ്ടിയുടെ ഇതനുസരിച്ച് 50,000 മുതൽ 2 ലക്ഷം വരെയുള്ള ഒരു എമൗണ്ട് നമ്മൾ വർഷത്തിൽ ഒരു ഇൻഷുറൻസ് എടുത്താൽ അതിൻ്റെ എന്ത് വർക്കും ആ കമ്പനി ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊന്നുണ്ട്. അങ്ങനെയും നമുക്ക് അതിനെ ഓവർകം ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെ പല ഇതിനെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി എടുത്താൽ ഇതൊരു ബാധ്യത ഇല്ലാതെ നല്ല രീതിയിൽ കൊണ്ടുവരാം. അല്ലാതെ നമ്മളൊരു വൈകാരികമായിട്ട് പോയി ചാടുമ്പോഴാണ് ലക്ഷറി കാർ പ്രശ്നമാണ്, കോസ്റ്റ് കൂടുതലാണ് എന്നൊക്കെ പറയുന്നത്. ഞാനൊക്കെ ഭയപ്പെടുന്നത് ഈ മെയിൻ്റനൻസ് ഭയപ്പെടുന്നു. മെയിൻ്റനൻസ് സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ ലക്ഷറി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനോട് ചോദിച്ചു അങ്ങനെ ഒരു വലിയ മെയിൻ്റനൻസ് ഇല്ല. വളരെ ഇപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് ഒക്കെ വാഹനങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും. ഇത് ഇത്രയും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇതെല്ലാം സംയുക്തമായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമല്ലേ, ചെറിയ ചെറിയ അതൊരു 5% ആളുകൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ 95% ആളുകൾക്കും ഒരു പ്രയാസവും ഇല്ലാതെ ഈ വണ്ടികളൊക്കെ നല്ല രീതിയിൽ ഓടും. കാരണം അതിൻ്റെ ബിൽട്ട് ക്വാളിറ്റി അത് അത്രയും ഇപ്പോൾ ലക്ഷറി ആയതുകൊണ്ട് അത്രയും നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തു വരുന്നത്. അതിൽ അങ്ങനെ ഒരു കോംപ്രമൈസ് എവിടെ ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളുടെ അവരുടെ റോഡ്, അവരുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ, ഇതൊക്കെ ഇത് വാഹനത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും വില കൂടിയ വണ്ടി കിടക്കുന്നത് ഏതാണ്? ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ ബെൻലിയുടെ ബെൻടേഗ. ഇത് വേൾഡിൽ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള എസ് യു വികളിൽ ഒന്നാണ്. ഏറ്റവും ഫസ്റ്റ് ഡിമാൻഡ് റോൾസ് റോയ്സ് കള്ളിനാണ്. അതിൻ്റെ കൂടെ അതേ അതിൻ്റെ കോമ്പറ്റീറ്ററായി നിൽക്കുന്നതാണ് ബെൻലിയിലെ ബെൻടേഗ. കേരളത്തിലാകെ 2 കാറേ ഉള്ളൂ, ഒന്ന് ഇതും ഒന്ന് യൂസ്ഫുലി സാറിൻ്റെ അടുത്തും ഉള്ളൂ. അതെ അതെ അതെ. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടിരിക്കുകയാണ്. അതെ, ഈ ആളുകൾ ഒന്ന് വാങ്ങണം. അതെ 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 അതെ. നമ്മുടെ ഒരു ഇഷ്ടം കൂടെ ഉണ്ടല്ലേ. നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഇവിടെ കസ്റ്റമർ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ അന്ന് ഏകദേശം ഒരു 5 കോടിയുടെ മുകളിലായിരുന്നു. ഷിപ്പി വാഹനത്തിന് 7 കോടിയുടെ മുകളിലായി. അപ്പോൾ ഒരു പുതിയ ബെൻടേഗ വാങ്ങണമെങ്കിൽ 7 കോടി വരും. അതിൻ്റെ പകുതി പൈസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രീ ഓൺഡ്, അതും കേരള രജിസ്ട്രേഷനാണ്, ആകെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിയത് നമ്മുടെ ഭീമയുടെ കയ്യിൽ. കേരളത്തിൽ ആകെ 2 എണ്ണേ ഉള്ളൂ. ഒന്ന് യൂസഫലി സാറിൻ്റെ അടുത്ത് ഭീമയ്ക്കാണ്. ഇപ്പൊ ഭീമയുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യും. ആ അവരിങ്ങനെ കേരളത്തിൽ ഏറ്റവും വില കൂടിയ വാഹനം എന്ന് പറയുന്ന ഏതായിരിക്കും? ഏറ്റവും വില കൂടിയ വാഹനം എൻ്റെ കണക്കിൽ റോൾസ് റോയ്സ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇപ്പോൾ നമ്മളെ കേരളത്തിലുള്ളിൽ ഫാൻറ്റം കള്ളിന് എനിക്കുണ്ട്, കല്യാണിൻ്റെ കയ്യിലുണ്ട്, ഈ പറഞ്ഞ ഭീമയുടെ കയ്യിലുണ്ട്, അലുക്കാസിൻ്റെ കയ്യിലുണ്ട്. ആ ലെയറിൽ എല്ലാവരുടെ കയ്യിലൊക്കെ ഏകദേശം ഈ പ്രൊഡക്റ്റുകളുണ്ട്. അതാണ് ഏറ്റവും വില കൂടിയ വില കൂടിയ. അതെ അതെ. ഈ ഓരോ ആളുകളും ഇപ്പോൾ വാഹനങ്ങൾ ചേഞ്ച് ചെയ്യുവാണല്ലോ. ഇപ്പോൾ ഭീമയുടെ അടുത്തുനിന്ന് വാങ്ങിയെന്ന് വെച്ചാൽ കല്യാണ ഭീമയുടെ അടുത്തുനിന്ന് വാങ്ങി, അത് 25,000 കിലോമീറ്റർ ഓടിയുള്ളൂ. അതെ. അപ്പോൾ ഒട്ടും ഓടിയിട്ടില്ല. ഇല്ല. അപ്പോൾ അവരൊരു ആഗ്രഹത്തിൽ മാത്രം എടുക്കുന്നതായിരിക്കും അതൊക്കെ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആ ക്വാളിറ്റി ഉള്ള. ഇപ്പോൾ ഈ വാഹനം നമ്മൾ ഈ ലക്ഷറി കാറുകളിൽ കാണാത്തൊരു സംഭവം ഇതിൻ്റെ സേഫ്റ്റിയാണ്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ടൈം ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന യാത്രകളിലായിരിക്കാം. അപ്പോൾ അതിൽ സേഫ്റ്റി വലിയ, അവിടെ ജീവൻ അത്രയും വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതും കൂടിയാണ് സത്യത്തിൽ ഇതിൻ്റെ ഘടകം. പിന്നെ നല്ല രീതിയിൽ ടാക്സ് അടക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. ഇപ്പോൾ നമ്മൾ വിത്ത് ജി എസ് ടി ബില്ലോട് കൂടിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ താങ്കളിപ്പോൾ ബെൻടേഗ നമ്മളെടുത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ താങ്കൾക്കും അത് ആ ഞങ്ങൾ തരുന്ന ബില്ല് വെച്ചിട്ട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തെ എത്തിക്കട്ടെ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ ഇതെല്ലാം ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ്. എല്ലാ സ്വപ്നങ്ങളാണ് ആഗ്രഹങ്ങൾ ഓരോരുത്തരുടെ. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കട്ടെ എന്ന് ആഗ്രഹത്തോടുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഞാൻ ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യാം, ലോങ് ഡ്രൈവ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു പേഴ്സണൽ വിഷമം വന്ന സമയത്ത് ഞാൻ ഡൽഹിയിൽ നിന്നൊരു കാർ ഓടിച്ചു കൊണ്ടു പോകും. ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ വളരെ എന്താ പറയുക, ചിന്ത വരില്ലേ. അല്ല, അതില് അത് അതൊരു 350 ആയത് 6-സിലിണ്ടർ വെഹിക്കിളായിരുന്നു. നമ്മളത് ആ പവർ എടുത്ത് ഓടിച്ച് വരുന്ന അതിലൂടെ റിലാക്സേഷൻ പലർക്കും പല രീതിയിലാവാം കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഓർത്തോ ഡോക്ടേഴ്സ് എന്താണ് അതിൻ്റെ സൈക്കോളജി എനിക്കറിയില്ല, അവർ ഇതുപോലെ സ്പോർട്സ് കാറിനോട് കൂടുതൽ ഇഷ്ടം കാണിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ സ്ട്രെസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ, അതുപോലെ IT മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവരൊക്കെ ഡ്രൈവിങ് ആസ്വദിക്കുന്നവരാണ്.
അല്ലെങ്കിൽ കോഫി ഡ്രൈവിംഗ്. ഇപ്പോൾ അത് ഭാഗമായിട്ട് പറയാം, ഞങ്ങളിപ്പോൾ പുതിയൊരു റോയൽ ഡ്രൈവ് കഫേ എന്നുള്ള കൺസെപ്റ്റ് തിരുവനന്തപുരം ഷോറൂമിൻ്റെ കൂടെ കൊണ്ടുവരുന്നത്. അല്ല, ഇതൊക്കെ ഭയങ്കര ബന്ധങ്ങളാണ്, കോഫിയും വാഹനവും ഡ്രൈവിങ്ങും. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഞങ്ങളൊരു ഹാങ് ഔട്ട് പ്ലേസ് എന്നുള്ള രീതിയിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഏറ്റവും വലിയ വാഹനം. അതെ 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 അതെ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൽ ഏറ്റവും വില കൂടി. ഈ വാഹനമാണ് ഏറ്റവും വില കൂടിയ വാഹനം ഇവിടെ കിടക്കുന്നത്. അത് ഒന്നുള്ളത് യൂസഫ് അലി ക്യാഡ് എടുത്ത്, ഒന്നിപ്പം റോയൽ ഡ്രൈവിലാണ്. തീർച്ചയായിട്ടും. ഇതിന്റെ പ്രത്യേകത ഇത് ഒന്ന്, ഇതിന്റെ ഇപ്പൊ ഇതിന്റെ അകത്ത് കയറിയപ്പോ തന്നെ നമുക്കറിയാം ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിപ്പോ ഒന്ന് ഇപ്പോ അദ്ദേഹമൊക്കെ പറഞ്ഞ അത്രയും വാഹനം കെയർ ചെയ്ത് യൂസ് ചെയ്യുന്നു. ഒരു ഒരു നെയിൽ സ്ക്രാച്ച് പോലും വാഹനത്തിലില്ല. ഇന്റീരിയർ ഇത് ഒരു പുതിയ കാറിന്റെ അതേ ഒരു ലെവലിലാണ്. ഇതിന്റെ പ്രത്യേകത ഒന്ന് ഇതിന്റെ കംഫർട്ടാണ് ഇതിൻ്റെ. പിന്നെ എസ് യു വി ആയതുകൊണ്ട് തന്നെ ഭയങ്കര പ്രാക്ടിക്കലാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ആളുകളൊക്കെ ഇപ്പോൾ റോൾസ് റോയ്സ് തൊട്ട് ലംബോർഗിനി വരെ എസ് യു വി ഇറക്കി. ഇപ്പോൾ ഉറൂസ് വന്നു, ഇപ്പോൾ വൃത്തിയെടുത്ത കാർ അതായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ ആളുകൾക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്, ഇത് എല്ലാ ടെറയിലും നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. അപ്പോൾ മറ്റേ നമ്മളൊരു വെള്ളം കാണുമ്പോൾ വണ്ടി അയ്യോ വെള്ളം, റോഡിൽ വെള്ളം, അല്ലെങ്കിൽ റോഡ് കുറച്ച് മോശമാകുമ്പോൾ, ഇതിന് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അൾട്ടിമേറ്റ് ലക്ഷറി ആണ് ഇതിന് മുകൾക്കുള്ള. ഇതിന്റെ സ്പീഡ് എത്രയാണ് ഏറ്റവും? ഇത് ഇതിൽ മാർക്ക് ചെയ്തുകൊണ്ട് 300 പ്ലസ് 300 സംതിങ് ഉണ്ട്. വണ്ടി ഇത് എടുക്കും, സ്പീഡൊക്കെ എടുക്കും, പക്ഷെ നമ്മൾ റോഡിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സ്പീഡിൽ പോകാൻ പറ്റണം ഈ റോഡ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു വർഷം ഒന്നര വർഷം കഴിയുമ്പോൾ ഇത്തരം വാഹനങ്ങളൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ ആളുകൾ ഉപയോഗിക്കും. ബോറോൺ അയൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റീലാണ് ഇതിൽ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അത് സ്ട്രോങ്ങർ ദാൻ 4x അയൺ ആണ്. അതിൻ്റെ വെയിറ്റ് അയണിനേക്കാൾ 4x കുറയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഹെലികോപ്റ്ററൊക്കെ നിർമ്മിക്കുന്നത് ആ മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. അപ്പോൾ അത്തരം നിർമ്മിതികൾ അല്ലെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ്, ഇപ്പോൾ ഹെലികോപ്റ്ററിൽ 99% ആണെങ്കിൽ ഇപ്പോൾ ബെൻലി ബെൻഡേഗ പോലെയുള്ള 80% ഉണ്ടാവും. നോർമൽ ഒരു ലക്ഷറി കാർ തന്നെ അതൊരു 40-50% ഈ ബോറോൺ സ്റ്റീലായിരിക്കും. അപ്പോൾ അത് ഏത് ഏരിയയിൽ നിന്ന് ഇമ്പാക്റ്റ് ഉണ്ടായാലും ഈ പാസഞ്ചർ എന്നുള്ള ഭാഗം 100% സേഫ് ആയിരിക്കും. അത് അവർ പ്രൂവ് ചെയ്തതാണ്, വേൾഡിൽ പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ ഇത്തരം പണക്കാർ ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കുന്നത്. പുറമെന്ന് കാണുന്ന ആളുകൾ കരുതും ഇതൊരു സിമ്പിൾ ഓഫ് സ്റ്റാറ്റസ് ആണ്, പക്ഷെ അതിലപ്പുറം അവർ കൊടുക്കുന്നത് സേഫ്റ്റി, പിന്നെ നേരത്തെ പറഞ്ഞ കംഫർട്ട്. അവർക്ക് എല്ലാ യൂസഫലി സാറിനൊരു ഇന്റർവ്യൂ പറഞ്ഞ എൻ്റെ വിശ്രമം ഖബറിലാണെന്ന് പറഞ്ഞു. അവർ ഇപ്പോൾ 70 വയസ്സായാലും നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മുടെ ടോപ്പിൽ നിൽക്കുന്ന ഓണ്ടർപ്രണേഴ്സൊക്കെ ഒരു 65 മുകളിലുള്ളവരാണ്. അവർ ഇപ്പോഴും രാവിലെ 9 മുതൽ വൈകിട്ട് രാത്രി 10 വരെ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവർ ട്രാവൽ ചെയ്യുന്നു. നമുക്കറിയാം ഇപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിലും ട്രാവൽ എന്ന് പറയുന്നത് ഒരു പെയിനാണ്. അപ്പോൾ അവർക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെയും അവരെ ലൈഫിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിലേക്കാൾ തിരക്കുള്ള ദിവസം അടുത്ത ദിവസം അടുത്ത. അപ്പോൾ ആ ബിസി ഷെഡ്യൂളിൽ അവർക്ക് അവരുടെ കംഫർട്ട് നിർബന്ധമാണ്. അപ്പോഴാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി അവർക്ക് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഈ ഇങ്ങനത്തെ വാഹനമൊക്കെ എല്ലാവരും സ്വന്തമാക്കട്ടെ അല്ലേ? അതെ അതെ, ലോങ് ഡ്രൈവിനൊക്കെ നല്ലതാണ്. ഇത് ഓൾറെഡി ഇപ്പോൾ നമുക്കിത് ബുക്കിംഗ് ആയി നിൽക്കുകയാണ്, കസ്റ്റമർ ലോൺ പ്രോസസ്സിലാണ്. ഇത് എന്ത് വില വരുന്നതാണ്? ഇത് ഏകദേശം 1 crore അടുത്താണ് ഇതിൻ്റെ പ്രിയോണ്ട്. 2022 മോഡൽ. ഇതൊരു കാരവാൻ സംവിധാനം പോലത്തെ സീറ്റിംഗ് ഒക്കെ ആണല്ലോ. അതെ അതെ, ചെയർ കാലൊക്കെ ഒന്ന്. അതെ അതെ, കാരവൻ ഇപ്പൊ നമ്മളെ കയ്യിൽ 2 ഒന്ന് നമ്മുടെ പൃഥ്വിയുടെ കാരവൻ ഉണ്ട്, അത് നമ്മളെ കയ്യിലുണ്ട്. അത് ഇവിടെ പാർക്കിംഗ് ഇവിടെ സൗകര്യം അത് കേരള നിർത്തിയില്ല. പിന്നെ ഒരു ടയോട്ടയുടെ ഹയാസ് എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്, ഇതേപോലെ കാരവനായിട്ട് ചെയ്യുന്നത്. രണ്ട് വാഹനങ്ങളുണ്ട്. എപ്പോഴും ഓരോ കാലഘട്ടത്തിലും വാഹനങ്ങളിൽ ഒരു ചേഞ്ചിങ് ഉണ്ടാവുള്ളൂ അല്ലേ? അതെ അതെ, ഓരോ കാലഘട്ടത്തിലും. അത് നിങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പോൾ ഇത് നല്ല ചോദ്യം. ഇത് ഇപ്പോൾ ഇലക്ട്രിക്കൽ കാറാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഞങ്ങൾ വിൽക്കുന്നു വെച്ചാൽ, ഇലക്ട്രിക്കൽ കാറുകൾ വരുമ്പോൾ നമ്മൾ പതിയെ പതിയെ അതിലോട്ട് കയറും. അപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ചാണ് നമ്മളുടെ സ്റ്റോക്ക് വരിക. ഒരിക്കലും ഒരാൾക്കും ആവശ്യമില്ലാത്ത, മാർക്കറ്റിൽ ഡിമാൻഡില്ലാത്ത പ്രൊഡക്റ്റ് വാങ്ങി വെക്കേണ്ട ബുദ്ധിമുട്ട് ഞങ്ങൾക്കില്ല. കാരണം നമുക്ക് ഞങ്ങളുടെ കസ്റ്റമർക്ക് വേണ്ട വാഹനങ്ങൾ വാങ്ങിച്ചാൽ മതി. അതേസമയം ഇപ്പോൾ ഒരു ബെൻസിൻ്റെ ഡീലറാണെങ്കിൽ ബെൻസ് കൊടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്ക്
വാങ്ങേണ്ട ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് അത്തരം പ്രോബ്ലംസ് ഇല്ല. ഇതിപ്പോ ബെൻസിന്റെ ഇലക്ട്രിക്കലാണ്. ഇത് EQS 580 പറഞ്ഞാൽ ഇന്ന് വേൾഡിലെ ടെസ്ലയോട് കിടപിടിക്കുന്ന ഏകദേശം 2 കോടിയുടെ അടുത്ത് പുതിയ വില വരുന്ന വാഹനമാണ്. 10,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. ഒരു ചാർജിങ്ങിന് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു ചാർജിങ്ങിന് കമ്പനി പറയുന്നത് 800 കിലോമീറ്റർ ആണ്, പക്ഷേ 600 കിലോമീറ്റർ കിട്ടും എന്തായാലും. അതായത് ഒരു മനുഷ്യൻ ഒരു ദിവസം എന്തായാലും ഇന്ന് കേരളത്തിൽ 600 കിലോമീറ്ററിന് മേലെ യാത്രയില്ല ഒരിക്കലും. അപ്പോൾ നമുക്ക് ഒറ്റ ചാർജിങ്ങിൽ തന്നെ 600 ലഭിക്കുന്ന ഒരു കാറാണത്. 2007 തൊട്ട് ഞാൻ ഈ മേഖലയിൽ ഉണ്ടായിട്ട് കുറേ വാഹനങ്ങൾ വാങ്ങി വിറ്റു. ആദ്യം വാങ്ങിയ വാഹനങ്ങൾ പലതിലും എനിക്ക് നഷ്ടം വന്നു. കാരണം ഒരു വണ്ടി എനിക്ക് എൻജിൻ പണി ഒന്ന് എടുത്ത പിറ്റേ ദിവസം എനിക്കറിയില്ലായിരുന്നു. നമുക്ക് അത്ര അറിവുണ്ട്, പിന്നെ നമ്മളതിന്ന് പഠിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു 16 ആയപ്പോൾ ഞാൻ എൻ്റെ ഒരു നെയ്ബറായ ഒരു വ്യക്തി സനാവുള്ളാന്ന് പറഞ്ഞ അദ്ദേഹത്തോടാണ് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരു ഷോറൂം കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ കൂടി ഉദാഹരണം. അത് കഴിഞ്ഞ് അടുത്തൊരു പാർട്ണർ വന്നു. ഇങ്ങനെ ഞങ്ങളൊരു ടീം എല്ലാവരും, ഞങ്ങളെല്ലാവരും പ്രവാസികളാണ്. ഇങ്ങനെയാണ് ഇതിനെ എനിക്കിതിനെ ഈ ലെവൽ വരെ എത്തിക്കാൻ കഴിഞ്ഞത്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇതുപോലെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് ഒത്തിരി യാത്ര ചെയ്യട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് താങ്കളെടുത്ത് സംസാരിക്കും തോറും കൂടുതൽ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണ്. നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് അത്രയേ ഉള്ളൂ. ഒത്തിരി സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ. ഇനിയും നമുക്ക് കാണാം. ഓക്കെ ഓക്കെ.